ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിലെ ഈ വാക്യത്തെപ്പറ്റി ഞാൻ ചിന്തിക്കായിരുന്നു വൃദ്ധനായ ശിമയോൻ ശിശുവായ യേശുവിനെ കാണുന്നു അവൻ യേശുവിനെ പറ്റി ഒരു പ്രവചനം പറയുന്നു അവൻ ആ ശിശുവിനെ തൻ്റെ കൈകളിലെടുത്തു പിന്നീട് മറിയോട് പറയുകയാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അധ്യായം ഗ്ലൂക്കോസ് രണ്ടാം അധ്യായത്തിന് മുപ്പത്തിനാലാം ഭാഗ്യത്തിൽ അവൻ മറിയോട് പറയുന്നു ഈ ശിശുവിനെ വച്ചിരിക്കുന്നത് എല്ലാവരുടെയും എഴുന്നേൽപ്പിനല്ല ചിലരുടെ വീഴ്ചയ്ക്കാണ് അതിനാണ് അവനെ വച്ചിരിക്കുന്നത് ഇവൻ കാരണം അനേകർ എഴുന്നേൽക്കും അവരനുഗ്രഹിക്കപ്പെടും എന്നാൽ ചിലർ വീണു പോകും ഈ ശിശുവിനെ വെച്ചിരിക്കുന്ന ഇസ്രയേലുള്ള പലരുടെ വീഴ്ചയ്ക്കും പലരുടെ എഴുന്നേൽപ്പിനുമാണ് അതുകൊണ്ട് എനിക്കറിയാം കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ യേശുവിൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ പല ആളുകളോട് ഞാൻ ഇടപെടുമ്പോൾ ഞാൻ എല്ലാവരോടും പ്രസംഗിക്കണമെന്നുള്ള ആവശ്യമില്ല എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ അവരോട് യേശുവിനെ പറ്റി പറയും അല്ലെങ്കിൽ ഞാൻ മൗനമായിട്ടിരിക്കും ജീവിതത്തിലൂടെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ യേശുവിനെ കാണിക്കാൻ നോക്കും എന്നാൽ എനിക്കറിയാൻ എഴുന്നേൽക്കും ചിലർ വീണ് പോകും അതെനിക്കറിയാം ഞാൻ പല സഭകളിലും പ്രസംഗിച്ചിട്ടുണ്ട് ചിലർ മനോഹരമായ ദൈവിക ജീവനിലേക്ക് എഴുന്നേറ്റ് വന്നു മറ്റ് ചിലർ ഞാൻ പ്രസംഗികത കേട്ട് എന്നോട് കോപിച്ചു എന്നെ ശപിച്ചുകൊണ്ട് കൊണ്ട് അവർ പിന്മാറിപ്പോയി നിങ്ങൾ ഇൻ്റർനെറ്റിൽ പോയി എൻ്റെ പേരടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാം ചിലരെന്നെ ശപിക്കുന്നു ചിലർ നന്ദി പറയുന്നു അതുതന്നെയാണ് ഇവിടെ പറയുന്നത് ചിലരുടെ എഴുന്നേൽപ്പിനും ചിലരുടെ വീഴ്ചയ്ക്കും ഇവിടെ യേശുവാണ് ആണ് എൻ്റെ മാതൃക ഞാൻ ഇവിടെയുള്ള എല്ലാ പ്രിയ സഹോദരസ്വന്മാരോടും പറയുകയാണ് നീ ഈ ലോകം വിട്ടുപോകുന്നതിന് മുമ്പ് ദൈവം നിന്നിലൂടെ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇന്നു വരെ അത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ അത് നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുക നീ അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവവചനം ധ്യാനിക്കുക എമോവസിലേക്ക് പോയ ആ രണ്ട് ശിഷ്യന്മാരെ യേശു തൻ്റെ വചനം പഠിപ്പിച്ചതുപോലെ ഞാൻ വിശ്വസിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവുമാണെന്നാണ് കാരണം അവസാനം നാം വായിക്കുന്ന അവൻ അവരോടുകൂടെ ഭക്ഷണം കഴിച്ചു എന്നാണ് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഒരു ഭാര്യയും ഭർത്താമായിരിക്കുന്നു ശിഷ്യന്മാർന്ന് കേട്ടാ നമ്മൾ ചിന്തിക്കുക പുരുഷന്മാരായിരുന്നു പുരുഷന്മാരുടെ ചിന്ത അതാണ് ശിഷ്യന്മാർന്ന് കേട്ടാൽ പുരുഷനാണ് ഒരു സ്ത്രീക്ക് ശിഷ്യയായിക്കൂടെ അതുകൊണ്ട് യം പോയ രണ്ട് ശിഷ്യന്മാർ അവർ ഭാര്യയും ഭർത്താമായിരിക്കും കാരണം അവരൊരു വീട്ടിലേക്ക് എന്ന് അവിടെ ഒരു ഭക്ഷണം കഴിച്ചു യേശു അവരോടൊപ്പം പോയി തിരുവചനം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു ഞാൻ നിങ്ങളോട് പറയട്ടെ ഇന്നലെയും ഇന്നും എന്നേക്കും അവനൊരു വ്യത്യാസമില്ല നിനക്ക് വേണ്ടിയും അവൻ ഈ തിരുവചനം തുറന്നു തരും എല്ലാ ദിവസവും കുറച്ച് സമയമെടുത്ത് ഈ തിരുവചനം പഠിക്കുക നിങ്ങൾ കർത്താവിനോട് വേറെ ഈ വചനത്തിലൂടെ അങ്ങയെ കാണാൻ എന്നെ സഹായിക്കണേ അങ്ങെങ്ങനെയാ ജീവിച്ചെന്നും അങ്ങെങ്ങനെയാ മുറിപ്പെടാതെ ജീവിച്ചെന്നുള്ള കാര്യം ഒരു ഉദാഹരണവും കൂടെ ഞാൻ കാണിക്കാം എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം മത്തായി പന്ത്രണ്ടിൽ ഇവിടെ ഭൂതബാധിതനായ ഒരു മനുഷ്യനെപ്പറ്റി നാം വായിക്കുന്നു ഇവൻ അന്ധൻ മാത്രമല്ല കേൾക്കാനും സംസാരിക്കാനും കഴിവില്ലാത്ത ഒരാളാണ് ഊമനും കുരുടനും മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്കി ചിലർ കുരുടനും ഊമനുമായ ഒരു ഭൂതഗസ്ഥനെ അവർ യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്നു യേശു അവനെ പെട്ടെന്ന് തന്നെ സൗഖ്യമാക്കി അവന് കാണാനോ കേൾക്കാനോ സംസാരിക്കാനോ കഴിയില്ല ആളുകൾ വളരെയധികം അത്ഭുതപ്പെട്ടു ഇവൻ ദാവീദൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു എന്നാൽ പരീശന്മാർക്ക് യേശുവിനോട് അസൂയായിരുന്നു ഓർക്ക് ശിമിയൻ പറഞ്ഞെന്താണ് ചിലരുയർക്കും ചിലർ വീഴും ആ പുരുഷാരത്തിൽ പലരും എഴുന്നേറ്റു എന്നാ പരീശന്മാർ വീണു അവർ പറഞ്ഞു ഇല്ലില്ല ഇവൻ ഭൂതങ്ങളുടെ തലവനാണ് ബിയുത്സബേലാണ് ഇത് പിശാചിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇവൻ പിശാജ് തന്നെ ജഡം ധരിച്ചു വന്നതാണ് യേശുവിനെ അങ്ങനെ വിളിക്കുന്നത് ചിന്തിച്ചു നോക്കി യേശു എന്താ മറുപടി പറഞ്ഞത് നിങ്ങൾക്കറിയാമോ അത് മുപ്പത്തിരണ്ടാം വാക്യം ആരെങ്കിലും മനുഷ്യപുത്രം നേരെ ഒരു വാക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഈ പരീശന്മാർ പറഞ്ഞ പോലെ അവനോട് ക്ഷമിക്കും ഇവിടെ ഞാൻ യേശുവിനെ കാണുന്നു എത്രയോ പ്രാവശ്യം എന്നെ പിശാചെന്ന് വിളിച്ചിട്ടുണ്ടോ അങ്ങനെ ലേഖനങ്ങൾ തന്നെ ഇറക്കിയിട്ടുണ്ടോ ശരി ഞാൻ എന്തു ചെയ്യണം ഞാൻ അവനോട് ക്ഷമിക്കണം ഞാൻ യേശുവിനെയാണ് കാണുന്നത് നിങ്ങൾ യേശുവിനെ കണ്ട എല്ലാ സാഹചര്യത്തിലും നിങ്ങൾക്ക് ഒരു ഉത്തരമുണ്ടായിരിക്കും അതുപോലെ നിങ്ങൾക്കറിയാമോ മരിയാമ്മിനെ പോലെ ആളുകൾ മോശയെ കുറ്റപ്പെടുത്തിയപ്പോൾ അവക്ക് കുഷ്ഠം കിട്ടി പഴയ നിമിഷത്തിൽ നാം വായിക്കുന്നുണ്ട് എലീശയെ ചില കളിയാക്കി ഏലിയാവ് എലിയ ശേഷം ചില ചെറുപ്പക്കാർ ഏലിശയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു മുട്ടത്തലയാ കയറി വാ വ വാ എന്ന് പറഞ്ഞു അവിടെ പറയുന്നു കാട്ടിൽ നിന്ന് രണ്ട് കരടികൾ വന്നു അവരെ കീറിക്കളഞ്ഞു ഒരു ദൈവത്തിൻ്റെ ഫൃത്തിനിധി സംസാരിക്കുന്ന അപകടകരമാണ് എന്നാൽ ഇവിടെ ദൈവപുത്രനെ അവർ വിളിക്കുന്നത് പിശാചെന്നാണ് അവർക്ക് കുഷ്ഠമുണ്ടായല്ല കരടികൾ അവരെ വിഴുങ്ങിയില്ല ക്ഷമയാണ് അവർക്ക് കിട്ടിയത് അതാണ് പുതിയ നിയമം ഇബ്രാഹി ലഹനം പന്ത്രണ്ടാം അധ്യായത്തിൽ യേശുവിൻ്റെ രക്തം ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമാണെന്നാണ് പറയുന്നത് അത് എബ്രായർ പന്ത്രണ്ടിലാണ് പറയുന്നത് കായിൻ അവനെ കൊന്ന സമയത്ത് ഹാവേലിൻ്റെ രക്തം അന്നവിടെ നിലത്ത് വീണപ്പോൾ ദൈവം കായിനോട് പറഞ്ഞു നിന്റെ സഹോദരൻ്റെ രക്തം നിലത്ത് നിന്ന് എന്നോട് നിലവിളിക്കുന്നു രക്തം സംസാരിക്കുമോ രക്തം സംസാരിക്കാനായിട്ട് ആദ്യം നിങ്ങൾ കാണുന്ന മുൽപ്പത്തിനാലിലാണ് ദൈവം പറഞ്ഞു നിൻ്റെ അനുജൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു എന്താണെന്ന് നിലവിളിക്കുന്നത് അവനോട് പ്രതികാരം ചെയ്യുക എന്നെ ഇവിടെ കൊന്ന അവനോട് നീ പ്രതികാരം ചോദിക്കണം ദൈവം കായനെ ശപിച്ചു അങ്ങനെ അവൻ ഉഴലുന്നവനായി അതിന് നാലായിരം വർഷത്തിന് ശേഷം യേശുവിൻ്റെ രക്തവും ഭൂമിയിൽ വീണു എബ്രായർ പന്ത്രണ്ടിൽ പറയുന്നു അതും ചിലത് നിലവിളിക്കുന്നുണ്ട് പ്രതികാരം ചെയ്യണമെന്നല്ല പിതാവെ അവരോട് ക്ഷമിക്കണേ 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 ആത്മീയമായിട്ട് ആളുകൾ നമ്മളെ ഉപദ്രവിക്കുമോ നമ്മുടെ രക്തം നിലത്ത് വീഴുന്നില്ലായിരിക്കാം ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുമോ നമ്മുടെ ഉള്ളിൽ ഉയരുന്ന നിലവിളി എന്താണ് ഞാൻ കരുതുന്നു ഹാവേലിൻ്റെ കരച്ചിലല്ലതെന്ന് എന്നാലത് യേശുവിൻ്റെ കരച്ചിലായിരിക്കണം ക്ഷമിക്കണേ പിതാവ് ക്ഷമിക്കണേ അവർ നമ്മളെ മുറിപ്പെടുത്തിയാൽ ഉടനെ തന്നെ അവരോട് ക്ഷമിക്കുക എന്നു മാത്രമല്ല മുപ്പത്തി രണ്ടാം ബാക്കി നിങ്ങൾ വായിക്കുമ്പോൾ ഇതാണ് സാവധാനം വായിച്ചാലുള്ള പ്രയോജനം ദൈവവചനം സാവകാശം വായിക്കുക ആരെങ്കിലും മനുഷ്യപൂത്രം നേരെ ഒരു വാക്ക് പറഞ്ഞു അവൻ പരീശന്മാരുടെ കാര്യം മാത്രമല്ല പറയുന്നു അവരോട് പറഞ്ഞ് എന്നെ പിശാചെന്ന് വിളിച്ചു ശരി നിങ്ങളോട് ക്ഷമിച്ചു ആരെങ്കിലും എന്ന് പറഞ്ഞാൽ വരുന്ന രണ്ടായിരം വർഷം ആരെങ്കിലും യേശുവിനെതിരെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കെതിരെ അവരോട് ക്ഷമിച്ചിരിക്കുന്നു ഇതിനെയാണ് ഞാൻ ഭാവിയിലെ ക്ഷമയെന്ന് പറയുന്നത് ഞാനത് ചെയ്യാറുണ്ട് ഞാൻ യേശുവിനെയാണ് അനുഗമിക്കുന്നത് യേശുവിനെ നോക്കിക്കൊണ്ട് ഈ ഓട്ടം ഓടുമ്പം യേശു ചെയ്ത ഒരു കാര്യം ഞാൻ കാണുന്നത് ഭാവിയിലേക്കും അവരോട് ക്ഷമിച്ചു അവരിതുവരെ അത് ചെയ്തില്ല എങ്കിലും അവൻ ക്ഷമിച്ചു അവൻ ക്രൂശിക്കപ്പെട്ടതിന് അനേക വർഷം ശേഷം അതാണ് ഇവിടെ പറയുന്നത് ആരെങ്കിലും മനുഷ്യപുത്രം നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കും ഞാൻ പറഞ്ഞു കർത്താവ് ഇത് എൻ്റെ ജീവിതത്തിൽ സത്യമാണ് സാക്ക് ബ്രിന്നർ നേരെ ആരെന്ത് പറഞ്ഞാലും ആരെന്തെങ്കിലും ചെയ്താലും അവരോട് ഓൾറെഡി ക്ഷമിച്ചിരിക്കുന്നു അത് സംഭവിക്കാൻ പോകുന്ന ഒരു കൊല്ലം കഴിഞ്ഞിട്ടാവും എന്നാലും ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആരെങ്കിലും എൻ്റെ അടുക്ക വന്ന് പറയുകയാണ് സാഗ് ബ്രദറെ അവർ നിനക്കെതിരെ ഒരു ലേഖനം എഴുതിയിരിക്കുകയാണ് ഞാൻ പറയും എന്നേ ഞാൻ ഞാനോരോട് ക്ഷമിച്ചതാണോ അവർ ചോദിക്കുമോ അതങ്ങനെ പറ്റും അവർ കഴിഞ്ഞ ആഴ്ചയല്ലേ അത് എഴുതിയത് ശരിയാണ് ഞാൻ എന്നേ ക്ഷമിച്ചു ഭാവിയിൽ വരുന്ന കാര്യത്തിന് ക്ഷമിച്ച് യേശുവിനെയാണ് ഞാൻ അനുഗമിക്കുന്നത് അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങളെ എല്ലാവരും ഉത്സാഹിപ്പിക്കാനാണ് നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ